ഹായ് ഞാൻ വിവ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു തായ്ലൻഡ് സ്റ്റൈൽ ഓഫ് റെസിപ്പിയാണ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചിക്കൻ മിൻസ് ചെയ്തത് ക്യാരറ്റ് ബീൻസ് മുട്ട പച്ചമുളക് വെളുത്തുള്ളി ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം മുട്ട പൊരിച്ചത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ആ പാനിലേക്ക് തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും പച്ചമുളക് ചോപ്പ് ചെയ്തതും ഇടാം അഞ്ച് അല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇതധികം എരിവില്ലാത്തൊരു വിഭവമാണ് വെളുത്തുള്ളിയും പച്ചമുളകും വഴന്നു വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഹാഫ് കപ്പ് മിൻസ് ചെയ്തിരിക്കുന്ന ചിക്കൻ ചേർക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് സോൾട്ട് ചെയ്യാം ഇത് 3 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഇതിലേക്ക് 1 കപ്പ് ചോപ്പ് ചെയ്ത ക്യാരറ്റും 1 കപ്പ് ചോപ്പ് ചെയ്ത ബീൻസും ചേർക്കുന്നുണ്ട് വെജിറ്റബിൾസിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് ഒരിത്തിരി ഉപ്പും ഇട്ട് മൂടി വെച്ച് വേവിക്കണം ഉപ്പ് അധികമാകരുത് സോസുകൾ നമുക്ക് ചേർക്കേണ്ടതാണ് സോസിൽ ഉപ്പിൻ്റെ കണ്ടൻറ് ഉണ്ടാവും അപ്പോൾ ഉപ്പ് അധികമാവാതിരിക്കാൻ ആദ്യമേ നമുക്ക് കുറച്ച് ഉപ്പിടാം വേണമെങ്കിൽ പിന്നീട് ചേർക്കാവുന്നതാണ് 5 മിനിറ്റ് വേവിച്ചാൽ മതിയാവും നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം വറ്റുന്നത് വരെ അത് വേവിക്കാം ഓവർ കുക്ക്ഡ് ആവരുത് ഈ റെസിപ്പിക്ക് വെജിറ്റബിൾസ് 1/2 കുക്ക്ഡ് ആയിട്ടാണ് വേണ്ടത് വെള്ളം വറ്റിക്കഴിയുമ്പോൾ സോസുകൾ ആഡ് ചെയ്യാം ആദ്യം 1/2 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്യാം അതിനുശേഷം 1 ടീസ്പൂൺ ഓയിസ്റ്റർ സോസ് ആഡ് ചെയ്യാം ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടി ആഡ് ചെയ്യാം ചെറിയൊരു നാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി നീര് നന്നായിട്ട് സോൾട്ട് ചെയ്യാം
ഒരാൾക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ആണത് അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടിയെടുക്കാം ചിക്കൻ്റെ അളവ് ഇതുതന്നെ മതിയാവും തായ് സ്റ്റൈലിലുള്ള ചിക്കൻ ആൻഡ് വെജിറ്റബിൾ മിക്സ് റെഡിയായി ഇത് തായ്ലൻഡിലൊക്കെ ഡിന്നർ ആയിട്ടാണ് കഴിക്കുന്നത് ഡിന്നർ വിഭവമായിട്ടാണ് അവർ കഴിക്കുന്നത് ചൂടോടുകൂടെ കഴിക്കണം ചൂടോടുകൂടെ കഴിക്കുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ഇതിൻ്റെ രുചി ലഭിക്കുക ഇതൊരു ലൈറ്റായിട്ടുള്ള ഡിന്നർ റെസിപ്പിയാണ് നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ എപ്പോഴും ഒരു 7 മണിക്ക് മുന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇതൊരു നല്ലൊരു ഡിന്നർ റെസിപ്പി ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്